നമുക്ക് സനോജിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ലഭിക്കാനുണ്ട്. സനോജ് അവിടെ എത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നിർദ്ദേശം കിട്ടിയനുസരിച്ച് എന്താണ് പറഞ്ഞത്? ജാമ്യം നിശ്ചയിച്ചോണ്ടാണ് അതിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. രേണുക, അന്വേഷണ സംഘം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ ഇവിടെ നിന്നും തിരികെ മടങ്ങാനുള്ള ഒരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നാണ്. ഇനി തുടർ നടപടികൾ എന്താണ്, കേസിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. എന്തായാലും ദിലീപിനെ അറസ്റ്റ്, അതായത് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ 10 പോലീസുകാർ ഇവിടെ വന്നിരുന്നു. അവരാണ് ഇപ്പോൾ തിരികെ മടങ്ങുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് സി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. രേണുക, അവിടെ നിന്നും ദിലീപിന്റെ വസതിക്ക് മുന്നിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മടങ്ങിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ദിലീപിന് അനുകൂലമായ തീരുമാനമുണ്ടായതിനെ തുടർന്നാണ് അവിടെ നിന്ന് അന്വേഷണ സംഘം മടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ദിലീപിന്. ദിലീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന ദിലീപിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ദിലീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് പി ഗോപിനാഥാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ ദിലീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് ടി എൻ സുരാജ്, ബന്ധുവായ അപ്പു, സുഹൃത്തായ ബൈജു ചെങ്ങമനാട്, ശരത് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഇവർക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇവരുടെ എല്ലാം അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു കോടതി. 5 പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.